രാഷ്ട്രത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. എന്നാൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും കണക്കിലെടുക്കാവുന്നതോ അവയെല്ലാം തന്നെ വസ്തുനിഷ്ഠവും യുക്തിസഹവും ആണെന്ന് സമ്മതിക്കുവാനോ സാധ്യമല്ല. അത്തരം ഒരു പരിമിതിയിൽ നിന്നാണ് രാഷ്ട്രത്തെ സംബന്ധിച്ച ചരിത്രാത്മക സിദ്ധാന്തം അഥവാ പരിണാമ സിദ്ധാന്തം ഉടലെടുക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വൈവിധ്യമാർന്ന സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ഈ സിദ്ധാന്തങ്ങൾ എല്ലാം ശരിയാണെന്നോ അവയെല്ലാം വസ്തുനിഷ്ഠമാണെന്നോ നമുക്ക് പറയാൻ കഴിയുകയില്ല. ഡോക്ടർ ഗാർണർ കൃത്യമായി പറയുന്നുണ്ട്, ദി സ്റ്റേറ്റ് ഈസ് നൈദർ ദി ഹാൻഡിവർക്ക് ഓഫ് ഗോഡ് നോർ ദി റിസൾട്ട് ഓഫ് സുപ്പീരിയർ ഫിസിക്കൽ ഫോഴ്സ് നോർ ദി ക്രിയേഷൻ ഓഫ് എ കൺവെൻഷൻ നോർ എ മിയർ എക്സ്പാൻഷൻ ഓഫ് ദി ഫാമിലി. The state is not a mere artificial mechanical creation, but an institution or natural growth of historical evolution. രാഷ്ട്രം സാമൂഹിക കരാർ സിദ്ധാന്തം പ്രഖ്യാപിക്കുന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യ സംഘാടനത്തിൻ്റെയോ കൺവെൻഷൻ്റെയോ പരിണിത ഫലമല്ല. മാതൃതന്ത്രാത്മക സിദ്ധാന്തമോ പിതൃതന്ത്രാത്മക സിദ്ധാന്തമോ സ്ഥാപിക്കുന്നതുപോലെ ഏക പിതാവിൽ നിന്നോ ഏക മാതാവിൽ നിന്നോ ഉത്ഭവിച്ച ഒന്നും അല്ല. മറിച്ച് അത് മനുഷ്യൻ്റെ നിരന്തരമായ ചരിത്ര പരിണാമത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് ലീകോക്കിനെ പോലുള്ളവർ നിരീക്ഷിക്കുന്നു. ലീകോക്ക് പറയുന്നു, ദി സ്റ്റേറ്റ് ഈസ് എ ഗ്രോത്ത് ആൻഡ് ഇവല്യൂഷൻ ദി റിസൾട്ട് ഓഫ് എ ഗ്രാജുവൽ പ്രോസസ് റണ്ണിംഗ് ത്രൂ ഔട്ട് ഓൾ ദി നോൺ ഹിസ്റ്ററി ഓഫ് മാൻ ആൻഡ് റിസൈഡിംഗ് ഇൻ ടു റിമോട്ട് ആൻഡ് അൺനോൺ പാസ്റ്റ്. ബർജസിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ഔട്ട് ഓഫ് എ ഗ്രോസ്ലി ഇംപെർഫെക്റ്റ് ബിഗിനിങ് ത്രൂ ക്രൂഡ് ബട്ട് ഇംപ്രൂവിംഗ് ഫോംസ് ഓഫ് മാനിഫെസ്റ്റേഷൻസ് ടുവേർഡ്സ് എ പെർഫെക്റ്റ് ആൻഡ് യൂണിവേഴ്സൽ ഓർഗനൈസേഷൻ ഓഫ് മാൻകൈൻഡ്. രാഷ്ട്രത്തിൻ്റെ വികാസം എന്നത് നിരന്തരമായ ഒരു പരിണാമമാണ്. ഒരുപക്ഷെ അത് അപൂർണമോ അപക്വമോ ആയ ഒന്നിൽ നിന്ന് ആരംഭിച്ച് നിരന്തരം വികസിക്കുന്ന മാനവ വംശത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. രാഷ്ട്രം എന്ന് എവിടെ എങ്ങനെ ആരംഭിച്ചു എന്ന് വ്യക്തമാക്കുക അസാധ്യമാണ്. രാഷ്ട്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിദ്ധാന്തം പൂർണ്ണമായിട്ട് ശരിയാണെന്നോ മറ്റൊന്ന് പൂർണ്ണമായും തെറ്റാണെന്നോ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ സിദ്ധാന്തങ്ങളെ അതിൻ്റെ സാധ്യതകളെ പരിഗണിക്കുകയാണ് സ്വീകാര്യമായിട്ടുള്ള ഒന്ന്. അത്തരം പല സാധ്യതകളെ പരിശോധിക്കുന്ന ഒരു സിദ്ധാന്തമെന്നുള്ള നിലയിലാണ് ചരിത്രാത്മക സിദ്ധാന്തം പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രത്തിൻ്റെ ഉത്ഭവത്തിൽ സ്വാധീനം ചെലുത്തിയ ചില ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയും അവയെങ്ങനെ രാഷ്ട്ര രൂപീകരണത്തിന് നിമിത്തമായിത്തീരുന്നു എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് ചരിത്രാത്മക സിദ്ധാന്തം ചെയ്യുന്നത്. നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ് ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. ഒന്ന്, രക്തബന്ധം. രണ്ട്, മതം. മൂന്ന്, യുദ്ധം. നാല്, രാഷ്ട്രീയ അവബോധം. ഇവ കൂടാതെ മറ്റു പല ഘടകങ്ങളും ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. സാമ്പത്തിക താല്പര്യങ്ങളുണ്ടാവാം. ആധുനിക ലോകത്ത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രങ്ങൾ സംഘടിതമായിട്ടുണ്ടാകാം. ചരിത്രപരമായിട്ടുള്ള നിരവധി കാരണങ്ങൾ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ടാവാം. എന്നിരിക്കലും മുകളിൽ പറഞ്ഞ നാല് ഘടകങ്ങൾക്ക് പ്രധാനമായും രാഷ്ട്രോൽപ്പത്തിയിൽ നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. സംഘടിത സമൂഹത്തിൻ്റെ ആരംഭം രക്തബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നത് അതിശയോക്തിപരമല്ല. സമുദായ ഐക്യത്തിൻ്റെ പരമപ്രധാനമായ ഒരു കണ്ണിയായിരുന്നു എക്കാലത്തും രക്തബന്ധം. മനുഷ്യർ ഒരുപക്ഷെ ഒരു പിതാവിനെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു മാതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടോ ആദ്യം
ഒരു സമൂഹമായി രൂപപ്പെടുകയും സാവകാശം അത് ഗോത്രങ്ങളായും ജനവർഗങ്ങളായും പൊതു പിതാവിനെയോ മാതാവിനെയോ ആരാധിക്കുന്ന വിശ്വാസ സമ്പ്രദായങ്ങളായും രക്തബന്ധത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ടു വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. രക്തബന്ധത്തിൽ അധിഷ്ഠിതമായ കുടുംബത്തിൽ നിന്നുമാണ് സമൂഹം അഥവാ രാഷ്ട്രം ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് പറയുന്നതും തെറ്റല്ല. മനുഷ്യരിൽ പൊതുവായ അവബോധം, പൊതുവായ താൽപ്പര്യം, പൊതുവായ ലക്ഷ്യം എന്നിവ സൃഷ്ടിക്കുന്നതിൽ രക്തബന്ധം നല്ല ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. വളരെയേറെ വ്യത്യസ്തങ്ങളായ സമീപനങ്ങളാണ് പിതൃ പ്രാമാണിക രാഷ്ട്രബോധവും മാതൃപ്രാമാണിക രാഷ്ട്രബോധവും മുൻപോട്ട് വച്ചിട്ടുള്ളത്. എങ്കിലും ഈ രണ്ട് സിദ്ധാന്തങ്ങളും ഒരേ തരത്തിൽ പ്രസ്താവിക്കുന്നത് രക്തബന്ധം ആണ് രാഷ്ട്രനിർമ്മിതിക്ക് കാരണമാകുന്നതെന്നാണ്. ഈ സിദ്ധാന്തങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതല്ല ചരിത്രാത്മക സിദ്ധാന്തം. മാക് ഐവർ ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുണ്ട്, രക്തബന്ധം സമുദായത്തെ സൃഷ്ടിച്ചു, സമുദായം കാലാന്തരത്തിൽ രാഷ്ട്രത്തെയും.